അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ടുകൾ പിൻവലിച്ചതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി ഒരാഴ്ച പിന്നിട്ടിട്ടും അവസാനിക്കുന്നില്ല. ബാങ്കുകളിൽ നൂറിന്റെയും അൻപതിന്റെയും നോട്ടുകൾക്ക് ക്ഷാമം നേരിടുന്നതാണ് പ്രധാന പ്രതിസന്ധി. എടിഎമ്മുകൾ ഇപ്പോഴും പലയിടത്തും അടഞ്ഞുകിടക്കുകയാണ്. 2000 രൂപയുടെ നോട്ടുകൾ എടിഎം വഴി ലഭിച്ചു തുടങ്ങിയെങ്കിലും വിപണിയിൽ ചില്ലറ ക്ഷാമം നിലനിൽക്കുന്നതിനാൽ പലയിടത്തും 2000 നോട്ടുകൾ സ്വീകരിക്കുന്നുമില്ല. അതിനിടെ വിരലിൽ മഷി പുരട്ടാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തമായി. അസാധു നോട്ടുകൾ നിക്ഷേപമായി സ്വീകരിക്കാനുള്ള അനുമതി പിൻവലിച്ചതിനെ തുടർന്ന് പ്രാഥമിക സഹകരണ സംഘങ്ങൾ അടച്ചിട്ട് ഇന്ന് സൂചനാ പണിമുടക്കം നടത്തും. കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായ സമിതി ഇന്ന് കരിദിനമായും ആചരിക്കും. വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് എൻ കെ ഗിരീഷും കൊച്ചിയിൽ നിന്ന് എസ് ശ്യാംകുമാറും കോഴിക്കോട് നിന്ന് എം പി ശരത്ചന്ദ്രനും നൽകും. ആദ്യം ഗിരീഷിലേക്ക്. ഗിരീഷ്, ഇതിപ്പോൾ 8-ാം ദിവസമായി കറൻസി മാറ്റം ഒരു സ്ഥലത്തും പൂർണ്ണമായ രീതിയിൽ നടക്കുന്നില്ല. 8-ാം ദിനമെങ്കിലും ഈ പ്രശ്നങ്ങൾക്കൊരു പര്യാപ്തമായ പരിഹാരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? നിമി, പ്രാഥമിക സഹകരണ സംഘങ്ങൾ ഇന്ന് അടച്ചിട്ട് കരിദിനം ആചരിക്കുകയാണ്. ഏറ്റവും പ്രധാനം ഗ്രാമീണ മേഖലകളെയാണ് ഇപ്പോൾ ഈ നോട്ട് ക്ഷാമം ബാധിച്ചിരിക്കുന്നത്. നഗരങ്ങളിൽ അത്രത്തോളം ബാധിച്ചിട്ടില്ല. അതേസമയം ഗ്രാമീണ മേഖലകളെ സംബന്ധിച്ചിടത്തോളം ജില്ലാ സഹകരണ ബാങ്കുകളാണ് ഏറ്റവും കൂടുതൽ ഇടപാടുകൾ നടത്തുന്നത്. 796 ജില്ലാ സഹകരണ ബാങ്ക് ശാഖകൾ വഴിയാണ് ഏതാണ്ട് 35 ലക്ഷത്തോളം ഇടപാടുകാർ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ നിർവഹിച്ചു പോരുന്നത്. 62,000 കോടി രൂപ ആണ് ഓരോ ജില്ലാ സഹകരണ ബാങ്കുകളിലും ജില്ലാ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപമായി ഇപ്പോൾ സംസ്ഥാനത്തുള്ളത്. ഏതാണ്ട് 3.3 ലക്ഷം കോടി രൂപ വായ്പയും എടുത്തിട്ടുണ്ട്. വായ്പയ്ക്ക് നിക്ഷേപത്തിനുമായി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ബാങ്കുകൾ എന്ന രീതിയിലാണ്. ഇവിടെ ഇപ്പോൾ വ്യാപകമായ തോതിൽ ജില്ലാ സഹകരണ ബാങ്കുകളിൽ നിന്ന് തുക പിൻവലിച്ച് മറ്റ് ബാങ്കുകളിലേക്ക് പോകുന്ന ഒരു പ്രവണത ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് മാത്രമല്ല ഇത്തരത്തിൽ ഇടപാടുകൾ നടത്താൻ കഴിയുന്നത്. ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയുടെ വ്യാപാരമാണ് അല്ലെങ്കിൽ ബിസിനസ്സാണ് ജില്ലാ സഹകരണ ബാങ്കിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹകരണ ബാങ്കുകളിൽ ഇത്തരത്തിലൊരു നിയന്ത്രണം വന്നത് സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ രീതിയിൽ ജനങ്ങളെയും ബാധിച്ചിരിക്കുകയാണ്. പ്രധാനമായും ഇടപാടുകാർ ഈ ഇത്തരത്തിലായതുകൊണ്ടാണ്. അർബൻ ബാങ്കുകളും അതുപോലെ തന്നെ പ്രാഥമിക സഹകരണ ബാങ്കുകളിലും ഇത്തരത്തിൽ അനുമതി ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഈ നോട്ട് ഒരു ദിവസം കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയന്ത്രണങ്ങൾ അത് ദൈനംദിന ആവശ്യങ്ങളെ വളരെയധികം ബാധിച്ചിരിക്കുന്നു. എന്തായാലും ഗ്രാമീണ മേഖല വളരെയധികം ബുദ്ധിമുട്ടിലാണ്. സാധാരണക്കാരും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഈ സഹകരണ ബാങ്കുകളിൽ വന്ന നിയന്ത്രണമാണ്. നിമി, ശരി. ഗിരീഷ്, ശ്യാമിലേക്ക്. ശ്യാം, വ്യാപാര മേഖലയിലും ഈ കറൻസി മാറ്റവുമായി ബന്ധപ്പെട്ട വലിയൊരു സ്തംഭനം നിലനിൽക്കുകയാണ്. വ്യാപാരികൾ സ്വന്തം നിലയ്ക്ക് എന്തൊക്കെ ചെയ്യുന്നു? കൊച്ചിയിൽ ഈ ഒരു നോട്ട് പ്രതിസന്ധി എത്തരത്തിൽ ഇപ്പോൾ ബാധിച്ചിരിക്കുന്നു? ഇനി ഞാൻ നഗരത്തിൽ നിന്ന് മാറി കളമശ്ശേരിയിലാണുള്ളത്. കളമശ്ശേരി അപ്പോളോ ജംഗ്ഷനിൽ ഞാൻ നിൽക്കുന്ന പരിസരത്ത് ഏതാണ്ട് 5 ബാങ്കുകളുടെ 5 ATM ഉണ്ട്. ഈ 5 ATMകളിലും പണമിടുമ്പോൾ പണമില്ല എന്നുള്ള റെസിപ്റ്റാണ് നമുക്ക് തിരികെ ലഭിക്കുന്നത്. എല്ലായിടത്തും തന്നെ പണമില്ലാത്ത ഒരു അവസ്ഥ നിലനിൽക്കുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണം ബാങ്കുകൾ മുൻപ് ഈ പ്രതിസന്ധി ഉടലെടുക്കുന്നതിന് മുൻപ് ബാങ്കുകൾ ATMകളിൽ നിക്ഷേപിച്ചിരുന്ന തുകയുടെ 1/3 മാത്രമാണ് ഇപ്പോൾ നിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ ഒരു 5-6 ആളുകൾ എത്തിയാൽ ഉടൻ തന്നെ ഈ പണം പെട്ടെന്ന് തീർന്നു പോകുന്നു. അല്ലെങ്കിൽ ഈ ഒരു നിശ്ചിത തുക ഇപ്പോൾ സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. ആ തുക 1-ൽ അധികം കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ പണം പിൻവലിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ATMകൾ കാലിയാവുന്നൊരു സ്ഥിതി ഉണ്ടാകുന്നു. ബാങ്കുകളോട് ചേർന്നുള്ള ATMകളിൽ മാത്രമാണ് വളരെ വേഗത്തിൽ പണം നിറയ്ക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ചില്ലറ കിട്ടിയ ആളുകൾ അത് ചിലവാക്കാൻ മടിക്കുന്നു എന്നുള്ളൊരു പ്രശ്നവും നിലനിൽക്കുന്നുണ്ടെന്നാണ് നമുക്ക് വിപണിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആളുകൾ 100-ൻ്റെയും മറ്റും ചില്ലറ കയ്യിലുള്ളവർ പോലും ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്ന് കരുതി അത് വിപണിയിലേക്ക് ഇറക്കാൻ മടിക്കുന്നു. അതുകൂടി ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി കാരണമായിട്ട് ബാങ്കിങ് രംഗത്തുള്ളവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. ഏതായാലും ഇന്നും നാളെയുമൊക്കെയായി 500 രൂപയുടെ നോട്ടുകൾ കൂടുതലായി പുതിയ നോട്ടുകൾ എത്തും എന്നൊരു പ്രതീക്ഷ ബാങ്കിങ് സമൂഹത്തിനുണ്ട്. ആ തരത്തിൽ 500-ൻ്റെ നോട്ടുകൾ കൂടുതലായി എത്തുകയും ആ തുക കൂടി ATMകളിലേക്ക് എത്തുകയും ചെയ്താൽ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണാമെന്നാണ് പ്രതീക്ഷയുള്ളത്. ഏതായാലും കഴിഞ്ഞ ദിവസത്തേതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ATMകളുടെ ഒരു പൊതു അവസ്ഥ കൊച്ചിയിലും എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതേസമയം ബാങ്കുകളിൽ ഇന്നും വലിയൊരു തിരക്കുണ്ടാകുമെന്ന് ബാങ്കിങ് സമൂഹം കരുതുന്നുമില്ല. പക്ഷേ ATMകളുടെ കാര്യം ഇന്നും സമാനമായ രീതിയിൽ തന്നെ തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ശരി ശ്യാം, കോഴിക്കോട് നിന്ന് എം പി ശരത്ചന്ദ്രനും ചേരുന്നു. ശരത്, ഇപ്പോൾ മാർക്കറ്റുകളിൽ വലിയൊരു പ്രതിസന്ധിയാണ്. നോട്ട് മാറ്റത്തിനൊപ്പം തന്നെ ചില്ലറയില്ല എന്നുള്ളതും വലിയൊരു പ്രതിസന്ധിയായി തുടരുകയാണ്. ഇപ്പോൾ ശ്യാം സൂചിപ്പിച്ചതുപോലെ തന്നെ പലരും തീർന്നുപോകുമെന്ന് കരുതി ചില്ലറ വിപണിയിലേക്ക് ഇറക്കാത്ത ഒരു സാഹചര്യവുമുണ്ട്. മാർക്കറ്റിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു സാഹചര്യം എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് വിപണിയിൽ പ്രതിഫലിക്കുന്നത്? കറൻസി നിരോധനം ഏറ്റവും കാര്യമായി ബാധിച്ചത് ഉത്തര കേരളത്തിലെ ഏറ്റവും വലിയ പഴം പച്ചക്കറി മൊത്തവിതരണ കേന്ദ്രമായ പാളയം മാർക്കറ്റിനെയാണ്. പൂർണ്ണമായിട്ടും ഈ ഒരു മാർക്കറ്റിന്റെ പ്രവർത്തനം ആ ഒരു സാധാരണ രീതിയിലേക്ക് മാറിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു.
കാരണം ഇപ്പോഴും മാർക്കറ്റിലേക്ക് സാധനം വാങ്ങുന്നതിന് ആളുകൾ എത്തുന്നതിന് പരിമിതികളുണ്ട്. പ്രത്യേകിച്ചും ചെറുകിട കച്ചവടക്കാർ മൊത്തവിതരണ കേന്ദ്രത്തിൽ നിന്നും സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഒരു ഇടത്തരം കച്ചവടക്കാർ ധാരാളമായി എത്തുന്നുണ്ട്. എന്നാൽ സാധാരണക്കാരും അതുപോലെ തന്നെ ചെറുകിട കച്ചവടക്കാരും ഈ ഒരു മാർക്കറ്റിലേക്ക് എത്തുന്നില്ല. എന്തായാലും നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു സ്ഥിതി ഇവിടുത്തെ കച്ചവടക്കാരോട് തന്നെ ചോദിക്കാം. അവരോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു പ്രവർത്തനമെന്ന്. ചേട്ടാ, എങ്ങനെയുണ്ട് പാളയ മാർക്കറ്റിലെ കച്ചവടം? എങ്ങനെയുണ്ട് ഇപ്പം കച്ചവടമൊക്കെ? പറ്റോ, മോശമായി പോയി. മന്ദഗതിയിലാണ് ഇപ്പോൾ പോകുന്നത്. ഈ പൈസേൻ്റെ പ്രശ്നം തന്നെയാണ്. എല്ലാവരും 500 ആയിരം ഒക്കെ കൊണ്ടുതരുമ്പോൾ ഇത് മാറി കൊടുക്കാൻ കഴിയില്ല. ചേഞ്ച് ഇല്ലാത്തതിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ബാങ്കുകളിൽ നിന്ന് ചില്ലറ കൊടുക്കുകയും അതുപോലെ തന്നെ നോട്ട് മാറി കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ട് സാധാരണക്കാർ മാർക്കറ്റിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടോ? ഇപ്പോൾ അങ്ങനെ പൈസ ആരും അങ്ങനെ ആയിട്ട് ചിലവാക്കുന്നില്ല. സാധനം വാങ്ങാനുള്ള ഒരു സാമ്പത്തിക കാര്യം എല്ലാവർക്കും കഴിയില്ല. ഈ 2000 വെച്ചവൻ ഇതും കയ്യിൽ വെച്ച് നടക്കുകയാണ്. മാറിക്കിട്ടില്ല, പുറത്തുനിന്ന് മാറിക്കിട്ടില്ല. കയ്യിലുള്ള സാധനങ്ങൾ, അതായത് കയ്യിൽ കരുതിയിരിക്കുന്ന സാധനങ്ങൾ, അത് വിറ്റു തീർക്കാനുള്ള ഒരു തത്രപ്പാടിൽ തന്നെയാണ് ഇപ്പോൾ വ്യാപാരികൾ. കൂടുതൽ സ്റ്റോക്ക് എടുക്കാതെ നിലവിലുള്ള സാധനങ്ങൾ എങ്ങനെയെങ്കിലും വിറ്റു തീർക്കുക എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പാളയത്തെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്.